ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് രണ്ട് ബീട്രൂട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്യുന്നതിന് പകരം ഗ്രേറ്റ് ചെയ്തും അച്ചാറിടാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നല്ലെണ്ണയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ കേടാകാതെ ഇരിക്കും. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. ഇതിപ്പോൾ പകുതി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അച്ചാർ പൊടി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.